കച്ചവടം ഒക്കെ അങ്ങനെ പോണു മോനെ. ഇത് അപ്പുറത്ത് കുറച്ച് ഹിന്ദിക്കാരുള്ളതുകൊണ്ട് നാരങ്ങവെള്ളം കുടിച്ചാ ഇങ്ങനെ പോണു. കച്ചവടം ഇല്ല, കച്ചവടം വളരെ കുറവാ. എന്നോട് സഹകരിച്ചു കച്ചവടം വരുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നിസാര കേസിട്ടേ ഉള്ളൂ. യൂട്യൂബ് ചാനലിന്റെ ഓണറാ ഞാൻ. അത് ശരി, വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനിങ്ങനെ ഓരോരുത്തർക്ക് സഹായം ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ്. നമസ്കാരം, ഞാനിപ്പോൾ മാങ്ങാക്കുഴി ജംഗ്ഷനിലെ താഴെ ആലുമൂട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സർബത്ത് കടയുണ്ട്. ഇവിടുന്ന് സർബത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഈ വഴിക്ക് പോയാൽ ഇവിടെ കയറണം, ഇവിടെ നിന്ന് കുടിക്കണം. ഇവിടുന്ന് ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും വന്ന് കുടിക്കാൻ തോന്നും. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താണ്? എന്റെ പേര് പവി, പവിത്ര, പവിത്ര. ഇവിടുത്തെ എന്താണ് ചേരുവകളൊക്കെ? ഇവിടുത്തെ ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കടയിലും ഇല്ലാത്ത ചേരുവകളാണ്. നാരങ്ങ, ഉപ്പ്, പഞ്ചസാര, വെള്ളം, സോഡ. ഇതൊന്നും ആരും ചേർക്കത്തില്ല. ഇല്ല, അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ ചേരുവകൾ ചേർത്താണ് ഈ സാധനം റെഡിയാക്കുന്നത്. ഇതിൽ പാസ് ചെയ്യുമ്പോ നിങ്ങൾ കേറണം. ഓക്കെ, ബൈ. പോരെ, ഒരു കേറി വരി. കേറും, കേറും. കച്ചവടം ഉണ്ടാവട്ടെ. പിന്നെ ഒരു ശർബത്ത് ചെയ്യുന്നത്. പിന്നെ ആകെ മൂന്ന് ഗ്ലാസ്സേ ഉള്ളൂ. മൂന്ന് ഗ്ലാസ്സേ ഉള്ളൂ. മൂന്ന് ഗ്ലാസ്സേ ഉള്ളൂ. മൂന്ന് ഗ്ലാസ് ഉള്ളൂ. ചൂടുവെള്ളത്തിൽ കഴിവായിരിക്കും. വെള്ളം എവിടെ നിന്ന് എടുക്കുന്നു? അല്ല, വേറെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇത് എന്ത്? ചേട്ടൻ കുളിച്ചായിരുന്നു രാവിലെ. ഏ, പല്ല് വെച്ചു. ഏ, വൈറ്റിന് ഏതാണ്ട് കൂട്ടി കേട്ടോ. ഏ, ഒന്നുമില്ല, പേടിക്കണ്ട. അല്ല, വേറെ ഒന്നുണ്ട്. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ജ്യൂസ്, 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 കുമ്മട്ടി. എടാ സുഖമായി. ഓ, എന്താടാ വെയിലത്തൊക്കെ ഇങ്ങനെ നടന്നോ? അതെയായി തളന്നു. മീനൊക്കെ താഴെ ഇടല്ലേ. വിടക്കുന്ന മീനാന്ന് പറഞ്ഞിട്ട് വിടക്കുന്നില്ലല്ലോ ചേട്ടാ. ഇത് കിടക്കി ചാടി കിടക്കില്ലേ താഴെ ഇട്ടോ. ആണോ? ജ്യൂസറാ. നിനക്ക് ജ്യൂസ് എടുക്കാണ്ട് പിന്നെ ആർക്കടാ ഞാൻ ജ്യൂസ് എടുക്കുന്നത്? എന്താ മീൻ? എന്താ മീൻ? നെയ്മീൻ ഉണ്ട്, വട്ടക്കണ്ണി ഉണ്ട്. നെയ്മീൻ എടുക്കട്ടാ. നെയ്മീൻ എത്രാ? നെയ്മീൻ കിലോ 800 രൂപ. 800 രൂപയാ? നീ 400 രൂപയ്ക്ക് വരുമോ? 400 രൂപ നെയ്മീനാ? നെയ് വേണ്ട, മീൻ മാത്രം തന്നാ മതി. മറ്റേന്താ ഈ കണ്ണ് വെളിയിലോട്ട് ചാടി കിടക്കുന്ന മീൻ്റെ പേര് എന്തുവാ? ആണ് വട്ടക്കണ്ണി. മറ്റേത് ഏത്? ഈ കണ്ണിങ്ങനെ ചാടി നിൽക്കണേ. ചാടി നിൽക്കുന്നത്? അത് ഉമ്മർ, ഉമ്മർ. മിമിക്രി ചെയ്തോണ്ടിരിക്കുക. ആ അരങ്ങാതെ കിടക്കുന്ന പേര്, മീൻ്റെ പേര് ബാബു നമ്പൂരി എന്നായിരിക്കും. എന്നാടാ തണുപ്പില്ലേടാ? തണുപ്പ്, തണുപ്പ്, തണുപ്പിന് എന്താടാ ഇത്തിരി ഐസ് എടുത്തത്? ചേട്ടാ, അത് കുടിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളു. പിന്നെ പവിയുടെ ജ്യൂസ് ഞാൻ കുടിക്കില്ലെന്ന്. നീ പറയാ. കുഴിയടാ, കുഞ്ഞു കുഴിയടാ. എന്ത് പൈസ? ആരി ജ്യൂസിന്റെ പൈസ? നീ എനിക്ക് പൈസ പൈസ മേടിക്കുന്നില്ല. കളിയാക്കാൻ മനയാ. നീട്ട നീ പൈസ തന്നിട്ട് ഞാൻ പൈസ മേടിച്ച എന്റെ കരുതി കഴിഞ്ഞാ അത് എന്ത് സ്നേഹമാടാ? അതാണാ സ്നേഹം? നല്ല രണ്ട് മീൻ ഞാൻ മാറ്റി വെച്ചു കേട്ടാ. വീട്ടിലേക്ക് വാങ്ങിച്ച, നീ കൊണ്ട് നോക്കോ. ഇത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. വിഷം ഒന്നും ഇട്ടിട്ടുള്ള കേട്ടാ. എടാ, എത്രടാ പൈസ? എത്രടാ പൈസ? എത്ര നീ പിന്നെ ജ്യൂസ് കുടിച്ചപ്പോ നീ എന്റെ പൈസ വാങ്ങിച്ചായിരുന്നു. എടാ, ജ്യൂസ് പോലെ തന്നെടാ ഈ മീൻ. അതിന് വില കൂടുതലല്ലേ? നിന്റെ കച്ചവടം ജ്യൂസ്, എന്റെ കച്ചവടം മീൻ. നീ ജ്യൂസ് എനിക്ക് ഫ്രീ ആയിട്ട് തരുമ്പോ ഞാൻ മീൻ തന്നിട്ട് എങ്ങനെയാണ് പൈസ വാങ്ങണം? നീ പോയാ. എന്റെ പൊന്നു ചേട്ടാ, ഇത്രയും സൗഹൃദം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഇല്ല, സത്യം പറയാല്ലോ. ഒരു മിനിറ്റ്, എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ. വീഡിയോ, വീഡിയോ. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാക്കുഴി ജംഗ്ഷനിലുള്ള കടയിലാണ്. ഇവിടെ ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ പണത്തിന് പുറകെ നാട്ടുകാരി ജനങ്ങളിങ്ങനെ ഓടുന്ന സമയത്ത് പണമല്ല ഏറ്റവും വലുത്, സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് എന്ന് രണ്ട് കൂട്ടുകാരെ നമുക്ക് എത്ര വർഷമായി ചേട്ടാ ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്? ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരു പാത്രത്തിലുണ്ട്, ഒരു വയക്കിടന്ന് ഉറങ്ങി വളർന്നവരാ. ചെറുപ്പത്തിലെ ദാരിദ്ര്യമായിരുന്നല്ലേ? അതല്ല, എന്താ പറഞ്ഞില്ലേ, ഇവൻ ഇവൻ ഞങ്ങൾ അച്ഛന്മാരെ കാണാണ്ട് പണ്ട് തീർച്ചു വലിക്കുവായിരുന്നു. ഇവൻ വലിക്കുമ്പോ ഞാൻ പുക വിടും. ഞാനൊരു സോഡ കുടിച്ച് ഇവൻ ഗ്യാസ് വിടും. ചേട്ടന് വായും മൂക്കൊന്നും ഇല്ലായിരുന്നു. അല്ല, കണ്ണിനും മൂക്കൊന്നും ഇല്ലല്ലോ സ്നേഹത്തിന്. സ്നേഹത്തിന്റെ ദൃഢത, ദൃഢത. അപ്പൊ ഒന്ന് പറഞ്ഞു തരാം.
പിന്നെ എന്റെ അച്ഛൻ ഉത്സവത്തിന് പോകുമ്പോ ഇവനെ തോളിക്കേറ്റിരുന്നു, എന്നെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടു. അതാണ് സ്നേഹം. പണ്ട് മുടിക്കാൻ വെയിറ്റ് ആയിരുന്നാവേ, അതുമല്ല തോളത്ത് കയറിയിരുന്ന ചെവി അടിക്കും. ഇത്രയും സ്നേഹമുള്ള ഒരു സുഹൃത്ത് ബന്ധം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് വരാം. ഓക്കെ ബൈ. നിങ്ങളെ കാണു കൊതിയാണ്. എന്താ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്രകളാ. യാത്രയിൽ ഓരോ വീഡിയോ എടുക്കും, അങ്ങനെ ചില വരുമാനം കണ്ടെത്തും. ചേട്ടാ യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിവുകൾ ഉണ്ടാകുന്നത് യാത്രയിലൂടെ. അറിവുകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അറിവുകൾ ഉണ്ടാകുന്നത്. അത് ഞാൻ സമ്മതിക്കും. സത്യം ഇല്ല, സമ്മതിക്കില്ല ചേട്ടാ. ഏറ്റവും കൂടുതൽ അറിവുകൾ ഉണ്ടാകുന്നത് യാത്രയിലൂടെ. ഇല്ല, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സുമാരൻ ചേട്ടന്റെ ഭാര്യയും ഇപ്പുറത്തെ വീട്ടിലെ ശുഭവും തമ്മിൽ അവർ യാത്ര പോയിട്ട് 6 വർഷമായിട്ട് ഇതുവരെ ഒരറിവും ഇല്ല. ആ അറിവിന്റെ കാര്യം അല്ല ചേട്ടാ പറഞ്ഞു. ഇത് ആരോട് പറയാനാണ്? മൂന്ന് പേരോട് ഒരു പെണ്ണിനെ മാത്രം പഠിപ്പിക്കും. ഞാനൊരു മനുഷ്യനല്ലേ, എന്നെ പിടിപിടി. ഒരു ചെറുവിരലോ എനിക്ക്? നിനക്ക് ചെറുവിരല് മതിയടാ, നിന്റെ കണ്ണിട്ട് ഉത്തരം. നീ അവിടെ നിന്ന് വന്ന വരവണ്ടല്ല അവന്റെ വണ്ടി. നീ വന്ന് ഇടിച്ച നിന്റെ ഒറ്റ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ. കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ശ്രദ്ധിച്ചു. ഇങ്ങനെ മര്യാദക്ക് ബൈക്കിൽ വരുന്നു. ഈ കൊച്ചു വേറെ മൊബൈലിൽ എന്തോ റീലും ചെയ്തോണ്ടോ എടുത്ത് ചാടി കൊടുത്താ. ഒന്ന് പോ ചേട്ടാ, അയാൾ കണ്ണാടിയും വെച്ചിട്ട് വന്നിട്ടാണ്. അയാൾക്ക് ഇയാളെ ഒന്നും നീ വിളിക്കരുത് ചേട്ടാ. നീ മൊബൈൽ കളിച്ചോണ്ട് വരുന്നേ. നീ മൊബൈൽ കളിച്ചോണ്ട് വരല്ലേ. തന്നെ ഞാൻ പിന്നെ എന്തൊന്ന് വിളിക്കണോടോ? താനല്ലേ കണ്ണാടിയും വെച്ചിട്ട് കൂടാതെ ഓടുലട വന്ന് എന്നെ പിടിച്ചിടിച്ചത്. നീ ആ തുണിക്കടയിലാ നോക്കിക്കൊണ്ടേ ഇരുന്ന ചുരിദാർ നോക്കിക്കൊണ്ടേ. എനിക്ക് തുണിക്കടയിൽ നോക്കേണ്ട കാര്യമില്ല. നീ ആ കൊച്ചോട് സംസാരിക്കരുത്. താനെന്നോട് സംസാരിക്കരുത്. എടാ താനെന്നോ, നീ അവിടെ നീ എന്തിനാ അയാളെ അടുത്ത് കടന്നു ചൂടാ? നീ നീ അത് പറയല്ലേ. എടാ അയാളെ മിസ്റ്റേക്ക് അല്ല. ഞാൻ കണ്ട ഇയാൾ മര്യാദക്ക് ബൈക്കിൽ വരുവായിരുന്നു. എന്താ ചേട്ടാ അതറിയാലോ, ജനങ്ങൾ എന്തായാലും ഒരാളുടെ സൈഡ് മാത്രം. അവന്റെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കണം. ഇവന്റെ ചെവിക്കല്ല് അല്ലാതെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ. ഏതെങ്കിലും ഞരമ്പരുകളായിരിക്കും. നോക്കി വരമ്പത്ത് ചന്ദ്രൻ ലൈക്ക്. അവള് കൊള്ളാൻ സുന്ദരിയാ, അവളെ വെറുതെ വിടണം. അതാരാ? അതെന്റെ ചേട്ടനാ കേട്ടോ. നിങ്ങളെ ഫാമിലി ഇതാണല്ലേ. മേല ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിച്ചു, വേറെ ആരെങ്കിലും ഉപദ്രവിക്കും. നീ എന്തിനാ അയാളെ പറയണേ? ഞാൻ നിനക്ക് എന്താണ് ഈ പെണ്ണുങ്ങളെ കാണുമ്പോ അവന്റെ ഭാഗത്താ തെറ്റ്. ഒന്ന് തിരിച്ചു. പറഞ്ഞ വർത്താനത്തിന് ഒറ്റം കാരണം. ഇയാൾ കാരണമാണ് ഈ പ്രശ്നം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്ക് കുഴപ്പമില്ല. എവിടെ വീട്? എവിടെ എന്റെ വീട്? ബണ്ടിന്റെ അടുത്ത്. ബണ്ടിന്റെ അടുത്ത്? ബണ്ട് കഴിഞ്ഞിട്ട് ബണ്ടിന്റെ എത്രാമതാണ് വീട്? നാലാമത്തെ വീട്. നാലാമത്തെ വീട് എന്ന് പറയുമ്പോ വലസ അല്ലേ? ഗോപാല ചേട്ടന് മോളാണ്. ഗോപാല ചേട്ടന് മോളാണോ? അയ്യോ എനിക്കറിയാം, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം പാ കയറ്. അല്ല ഗോപാല ചേട്ടൻ, ഇപ്പൊ ഈയുടെ കല്യാണം കഴിഞ്ഞത് മറ്റേ മാവേലിക്കര മിട്ടൂസ് ഓഡിറ്റോറിയത്തിൽ. എന്റെ ചേച്ചിയാ. ചേച്ചിയുടെ കല്യാണം അല്ലേ കഴിഞ്ഞത്? അപ്പൊ അമ്മിണിയമ്മയുടെ മോളാണോ? അയ്യോ എന്നെ മനസ്സിലായോ? ഞാൻ ആ കല്യാണത്തിനാണ്, ഞാൻ റിലേഷൻ ആണ് നിങ്ങളുടെ. നമ്മൾ തമ്മിൽ റിലേഷൻ ഉണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നു, എനിക്ക് എന്താ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അമ്മണി ഇവിടെ മോളുണ്ട്, എനിക്ക് കല്യാണം ആലോചിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. ദീപു. ദീപു സോറി കേട്ടോ, ഞാൻ ശ്രദ്ധിക്കാതെ മൊബൈൽ നോക്കി വന്നോണ്ടാട്ടോ. കൈ പോയോ? അയ്യോ കൈ പൊട്ടിയിരിക്കുന്നു.
ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു. നടന്നു പോവാന്ന്. നീ കാണ് നമ്മൾ തമ്മിൽ വല്ല കാര്യമുണ്ടോ? വഴക്കിടണ്ട. അവര് അമ്മി പോയതുണ്ടാ? പക്ഷെ എന്നാലേ ആ പെണ്ണിന്റെ തെറ്റ്. അത് പറയല്ലേ നീ പിന്നെ അതുമേ പറയല്ലേ. അവളുടെ ഭാഗത്ത് തെറ്റില്ലടാ. നീ എന്താ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ നടക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോ മറ്റ സ്വഭാവം എനിക്കാണ്. നീ ആണ് ഇവിടെ നാട്ടിൽ എല്ലാം വീട്ടിൽ കയറി ഒളിഞ്ഞു നോക്കാൻ നടക്കണം. നീ അതെന്തു പറയല്ലേ പ്രിയമുള്ളവരെ, ഈ ഏരിയയിലെ ഒളിഞ്ഞു നോട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. നീ അങ്ങനെ സംസാരിക്കരുത്. നിനക്ക് എന്താണ് ഇപ്പോഴും മനസ്സിലാവുന്നത്? അത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ആ പെണ്ണ് വന്ന് റോങ് ആയിട്ട് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ചെറുക്കം ബൈക്കിൽ എന്താ എന്റെ കണ്ണെന്താ പൊട്ടക്കണ്ട? ഞങ്ങള് മുമ്പേ വന്നതിന് ആക്സിഡന്റ് ആയിരുന്നു. അതിനെ ചൊല്ലിയാണ് മറ്റേ മീൻകാരനും സർബത്തുകാരനും കൂടെ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ട് ആ തോട്ടിലിട്ട് കുത്തിന്നാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്യും, ഇന്നെവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണോ? ഞങ്ങൾ കുറച്ച് ദൂരം പോയാൽ മതി. അർജന്റ് ആയിട്ട് ഇന്നലെ കുറച്ച് ദൂരം പോകണ്ട. നാളെ എന്തായാലും ഈ പഞ്ചായത്ത് ഹർത്താലായിരിക്കും. ആണോ? ഇതെന്താ ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ആന്നേ?